ഹലോ ഗായ്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓവർ ലെങ്ത് ഒന്നുമില്ല, എന്നാലും ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. നമ്മളെ പല്ലിമലകളിലെ ഒരു മഞ്ഞ കളർ ഒഴിവാക്കുന്ന ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു വീഡിയോക്ക് പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ പല്ലിമ ഉണ്ടാകുന്ന കറകൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പാൻപരാഗ് അതുപോലെ തന്നെ ആൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ വീട്ടിലേക്ക് തന്നു പറഞ്ഞിട്ട് ഇതുണ്ടാവും, കറകൾ ഉണ്ടാവും. അപ്പോൾ അത് പോക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളുമാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരു ബോൾ എടുത്തിട്ടുണ്ട്, അതായത് ഗ്ലാസ്സിൻ്റെ ഒരു ബോളാണ്. നമുക്ക് അതിലേക്ക് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ചേർക്കുന്ന കാര്യങ്ങൾ കാണിക്കുക. നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താ വെച്ചാൽ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ തോതിൽ നമുക്ക് എടുത്താൽ മതി. കാരണം മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ പല്ലിനൊക്കെ. അതിൻ്റെ എന്താ പറയുക, ഈ അണുക്കളും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ നമുക്ക് പിന്നെ വേണ്ടത്, പിന്നെ നമ്മൾ രണ്ടാമത് ചേർക്കുന്നത് കല്ലുപ്പാണ്. നമ്മൾ ഈ പൊടിപ്പ് ചേർക്കുന്നവരുണ്ട്, പക്ഷേ പൊടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈറോയിഡും കാര്യങ്ങളൊക്കെ പോക്കണ ഈ കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. പിന്നെ കല്ലുപ്പിന് ഏറ്റവും കൂടുതൽ പൊടിപ്പിനെക്കാട്ടും ഏറ്റവും നല്ലത് കല്ലുപ്പാണെന്ന് പണ്ടത്തെ ആൾക്കാർ പഴമക്കാരൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓരോന്നത്തിന് ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പം രണ്ടാമത് നമ്മൾ ചേർക്കുന്നത് കല്ലുപ്പാണ്. ഈ വായനാറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാതാവാൻ വേണ്ടി കല്ലുപ്പ് ഏറ്റവും നല്ലൊരു സാധനമാണ്. പിന്നെ നമുക്ക് വേണ്ടത്, ഗായ്സ്, അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ചേർക്കേണ്ടത് എന്താ വെച്ചാൽ മറ്റേ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ നമുക്ക് കടകളൊക്കെ കിട്ടും, സിമ്പിളായിട്ടുള്ളതാണ്. അത് നമ്മളൊരു കാ ടീസ്പൂൺ നമ്മൾ ചേർക്കുന്നുള്ളൂ. ബേക്കിംഗ് സോഡ നമ്മൾ കാ സ്പൂൺ ആക്കിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് നമ്മൾ ഇളക്കണം കേട്ടോ, നല്ലോണം ഇളക്കണം. ഈ പൊടിപ്പ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അലയാനും കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കി കൊടുത്ത ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിക്കുക. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, നമുക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇത് ഞാൻ കണ്ടുപിടിച്ച മെത്തേഡൊന്നുമല്ല, ഇത് ഓൾറെഡി എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡ്സാണ്. പിന്നെ ഈ പഴമക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു സിസ്റ്റാട്ടോ. പണ്ടൊന്നും ഹോസ്പിറ്റലിൽ ഇല്ലാത്ത കാലത്ത് ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആയിരുന്നു. അപ്പം നമ്മളെ പോലത്തെ ആൾക്കാർക്കൊന്നും ഇത് അറിയത്തില്ല. അപ്പം ഞാനും എനിക്കിങ്ങനെ തോന്നി ഇങ്ങനത്തെ ഒരു സിസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഏതൊക്കെ പണ്ട് ഹോസ്പിറ്റലിൽ ഇല്ലാത്ത ആൾക്കാർ കാലത്ത് ചെയ്യുന്നൊരു സംഭവമാണ്. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. കാരണം ഇപ്പൊക്കെ ഒന്ന് കൊണ്ട് അടിഞ്ഞ് കൂടണം. നമുക്കണ്ട് പിന്നെ അതിൻ്റെ റിസൾട്ട് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കമൻ്റ് ഇടാൻ മാർക്ക് ചെയ്ത് കേട്ടോ. റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കമൻ്റ് ഇടാം. അപ്പോൾ നമ്മൾ ഇത് പേസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്ത് വെച്ചിരുന്നത്. നമ്മൾക്ക് ബ്രഷിലെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ കല്ലിപ്പ് നന്നായിട്ട് പൊടിയണം കേട്ടോ, മിക്സ് ചെയ്തിട്ടിരിക്കണേ, നന്നായിട്ട് പൊടിയണം. കാരണം എന്താ പറയുക, കല്ലുപ്പ് നല്ല ഇതായിട്ടില്ലെങ്കിൽ പൊടിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ പല്ലിൻ്റെ അവിടെയും ഇവിടെയൊക്കെ തട്ടി കഴിഞ്ഞാൽ നമ്മളെ പല്ലിൻ്റെ ഊന് പൊട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തൊരു 3 ദിവസത്തിൽ അല്ലെങ്കിൽ 1 ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും അപ്ലൈ ചെയ്യുക. പിന്നെ ഈ പാൻപരാക്ക് ആൻസ് അങ്ങനത്തെ കറകൾ കുടിച്ച ഓരോ സാധനങ്ങൾ തിന്നുന്ന ഓരോ വ്യക്തികൾക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാൻ പറ്റും. അപ്പം അതൊക്കെ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ബ്രഷ് ഇവിടെ കാണുന്നില്ല, സെക്കൻഡ് ഹാൻഡ് ബ്രഷ് ഉണ്ടെങ്കിൽ ഞാനത് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കാണിച്ചു തന്നു. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, സിമ്പിളാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ പല്ലിനുള്ള കറകളും കാര്യങ്ങളൊക്കെ, എൻ്റെ പല്ലിൽ കറകളൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ നാളെ അതിൽ യൂസ് ചെയ്യണം ഇൻഷാല്ലാഹ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ വെച്ചാൽ 3 ദിവസത്തിൽ 2 നേരം വെച്ചിട്ട് നമ്മൾ പല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. കാരണം ഈ ബേക്കിംഗ് സോഡ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കറകൾ പോകാനുള്ള മെയിൻ സാധനമാണ്. ബേക്കിംഗ് സോഡൊക്കെ നമുക്ക് കടയിൽ ചോദിച്ചാൽ കിട്ടും. ബേക്കിംഗ് സോഡ എന്നാൽ പെർഫെക്റ്റാണ്, കാലാകാലം യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രത്യേക യൂസിങ് ഒരുപാട് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല്ലിന് കേടാട്ടോ. അപ്പം മാക്സിമം നമ്മളൊരു 3-4 ദിവസം കൊണ്ട് നമുക്ക് ആ സാധനം പോകും കേട്ടോ. അത്രയും കറണ്ട് എഫക്റ്റും കാര്യങ്ങളും, അത്രയും പെർഫെക്റ്റ് ഉള്ള സാധനങ്ങളാണ് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കല്ലുപ്പും.
ഈ ബേക്കിംഗ് സോഡയും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ പല വലിയ വലിയ വീഡിയോസൊന്നും ഇല്ല, ഇപ്പം ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ വീട്ടിൽ തന്നെ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നതാണ്. പിന്നെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. പിന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എന്നാലും നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളെ അടുത്തേക്ക് വെച്ചുള്ളൂ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് എൻ്റെ വിഷയം. അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കും. ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.